നമസ്കാരം. കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളുടെയും സഹകരണത്തോടെ ഒരുക്കുന്ന ഓൺലൈൻ വിജ്ഞാനകോശമായ സ്കൂൾ വിക്കി നവീകരിക്കുന്നതിനുള്ള പരിശീലനം കൂത്താട്ടോളം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. കൈറ്റിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായാണ് പരിശീലനം നടക്കുന്നത്. ഇതിൻ്റെ വാർത്തയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. ഞാൻ ലോട്ടസ് ലൈഫ് കൊച്ചി റിപ്പോർട്ടർ കൂത്താട്ടോളം. ഇവയെല്ലാം നമ്മൾ സൈറ്റിൽ അപ്ലോഡ് ചെയ്യാം. ഇതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ സ്കൂളിൻ്റെ നേട്ടങ്ങൾ, നമ്മുടെ മികച്ച വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ, ഇതെല്ലാം സുവർണ ലിപികളിൽ ഒരു ചരിത്രമായിട്ട് എന്നും നിലനിൽക്കുന്ന രീതിയിൽ സ്കൂൾ വിക്കിയിലുണ്ടായിരിക്കും. നമ്മൾ വാട്സാപ്പിൽ ഒരു കുട്ടിയുടെ ഫോട്ടോയും അഭിനന്ദനവും ഒക്കെ ഇട്ട് ഷെയർ ചെയ്യുന്ന അത്രയ്ക്കും എളുപ്പമല്ല സ്കൂൾ വിക്കിയിൽ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരു ഏകദിന ശില്പശാലയാണിത് ഇന്ന് ക്ലാസ്സിൽ വിശേഷിക്കുന്നത്. നമ്മുടെ ഉപജില്ലയിലെ ഏറ്റവും മിടുക്കരായ അധ്യാപകരെയാണ് ഈ ട്രെയിനിങ്ങിനായിട്ട് പറഞ്ഞയച്ചിരിക്കുന്നത്. നമുക്കറിയാം അതുപോലെ തന്നെ ജില്ലയിലെ ഏറ്റവും മികച്ച ട്രെയിനേഴ്സാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാനായിട്ടും വന്നിരിക്കുന്നത്. നമ്മൾ ഏറെ നാളുകളായി ഒരു പാൻഡമിക്കിൻ്റെ പിടിയിൽ നിന്ന് കഷ്ടി റിലീസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരവസരത്തിൽ സ്കൂൾ അതിൻ്റെ പ്രവർത്തനങ്ങളുമായി വിദ്യാഭ്യാസ വകുപ്പ് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെയായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഇങ്ങനെ ട്രെയിനിങ്ങുകൾ വീണ്ടും പുനഃസ്ഥാപിക്കുകയാണ്. എല്ലാവർക്കും ഒരുമിച്ച് കൂടുവാനുള്ള അവസരങ്ങൾ കൂടിയാണ് ഈ പരിശീലന പരിപാടികൾ. പക്ഷെ ഇപ്പോഴും നമ്മുടെ രീതി മറ്റൊരു തലത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഒരടച്ചുപൂട്ടലിൻ്റെ രീതിയിലേക്ക് നമ്മുടെ സംസ്ഥാനവും മാറുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഏതായാലും ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. ഇവിടെ ഇന്ന് ഇങ്ങനെയൊരു വേദി പങ്കിടാൻ കിട്ടിയതിൽ സന്തോഷമുണ്ട്. എല്ലാവർക്കും ജില്ലയിലെ ഏറ്റവും ഗീത ടീച്ചർ പറഞ്ഞതുപോലെ ഏറ്റവും സമർത്ഥരായിട്ടുള്ള ഏറ്റവും യങ്ങായിട്ടുള്ള ഒരു ജനറേഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ ലാബിനോട് അല്പം സ്നേഹമുള്ളതുകൊണ്ട് ആണ് ഞാൻ ഇത് പങ്കെടുത്തത്. എന്തായാലും എല്ലാവർക്കും ഈ ഒരു പരിശീലന പരിപാടി ഏറ്റവും ഹൃദ്യമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സ്കൂൾ വിക്കി എന്ന് പറയുന്നത് എന്താണെന്ന് കണ്ടവർ തന്നെ വളരെ ചുരുക്കമായിരിക്കും. കാരണം വേറൊന്നും കൊണ്ടല്ല, ഹൈസ്കൂളിൽ ഓൾറെഡി ഇത് കഴിഞ്ഞ ടീച്ചർ പറഞ്ഞ പോലെ കോമ്പറ്റീഷൻസ് ഒക്കെ നടന്നു, അതിലൊക്കെ പങ്കെടുക്കുകയുള്ളു. പിന്നെ നമ്മൾ എപ്പോഴും ഇടപെടുന്നുകൊണ്ട് അതിനെ അപ്ഡേഷൻ അത്യാവശ്യം നടന്നാൽ പോകണം ഹൈസ്കൂളിൽ. പക്ഷെ പ്രൈമറി സ്കൂളുകളിലേക്ക് എൽ പി യു പി സ്കൂളുകളിലേക്ക് സംഭവിച്ചെന്ന് വെച്ചാൽ നമ്മൾ കുറേ നാളുകൾക്ക് മുമ്പ് ഒരു ട്രെയിനിങ് കൊടുത്തു. അതിനുശേഷം അന്ന് ആ ട്രെയിനിങ് കിട്ടിയ ആൾക്കാർ പോലും ഇന്നില്ല, അവരൊക്കെ റിട്ടയർ ചെയ്ത് പോയി കാണും മിക്കവാറ് ടീച്ചേഴ്സ്. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് ഒരു അപ്ഡേഷൻ നടന്നിട്ടില്ല. ആ സ്കൂളിലേക്ക് അന്നത്തെ സ്റ്റേജിൽ തന്നെ നിൽക്കുകയാണ്. അപ്പൊ അത് നമുക്കൊന്ന് പൊടി തട്ടി എടുത്ത് റെഡിയാക്കി എടുക്കണം. അപ്പൊ അതിനൊരു ട്രെയിനിങ് ആണ് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇത് കഴിഞ്ഞൊരു ഓൺലൈൻ സെഷനും കൂടെ അവർ പറയുന്നുണ്ട്. അത് ഓൺലൈൻ സെഷൻ, ഓഫ്ലൈൻ അല്ല, ഓൺലൈൻ ആണ്. അത് പിന്നീട് ഞാൻ അറിയിച്ചോളാം. അപ്പൊ ഇന്ന് നമുക്ക് ഒരു ദിവസം ഫുള്ളായിട്ട് നിന്ന് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മുടെ സ്കൂളുകളുടെ പേജ് കറക്റ്റാക്കി നമുക്ക് റെഡിയാക്കി എടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് ട്രെയിനിങ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അതിലേക്ക് സ്വാഗതം ചെയ്ത് നമുക്ക് ആ ട്രെയിനിങ്ങിലേക്ക് കിടക്കാം. ഹൈസ്കൂളിൻ്റെ സ്കൂൾ വിക്കി പേജുകളൊക്കെ വളരെ അപ്ഡേറ്റഡ് ആയി കഴിഞ്ഞു. അപ്പോൾ എൽ പി യു പിന്നെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളെ ഇൻഫോ ബോക്സ് കാണുന്നത് തന്നെ സ്കൂളിൻ്റെ പടം എടുത്തു തന്നെ ഒരു അവിടെ ഒറിജിനൽ പടം പോലും അല്ല കാണുന്നത്. അപ്പോൾ അതിനെല്ലാം അപ്ഡേറ്റ് ചെയ്ത് ഒരു മഹത്തായ കാര്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാനാണ് ഇന്ന് ഇവിടെ എല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പറഞ്ഞ ഇത്തരം അവസരങ്ങൾ നമുക്കിത് എപ്പോഴും കിട്ടുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും കിട്ടുന്ന അവസരങ്ങളല്ല. ചിലരെങ്കിലും പറഞ്ഞു വിട്ടവരെ മനസ്സിൽ ഗ്രാഹിക്കൊണ്ട് വന്നവരുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ചിലരെങ്കിലും എല്ലാ ട്രെയിനിങ് അങ്ങനെയുള്ളവർ കാണാം. നമ്മൾ അത് മാറ്റി വെച്ചിട്ട് നമുക്ക് കിട്ടിയ ഒരു അവസരമായിട്ട് ഇതിനെ വിനിയോഗിക്കാന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. കാരണം നമ്മൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഈ ഐ ടി മേഖലയിൽ നമ്മൾ എത്രമാത്രം പിന്നോട്ട് മാറി നിൽക്കുന്നുണ്ടോ നമ്മളെ എല്ലാ മേഖലയും നമ്മൾ മാറ്റി നിർത്തപ്പെടുകയുള്ളൂ. തീർച്ചയായിട്ടും നമ്മൾ ഈ മേഖലയിൽ ഒത്തിരിയേറെ മുന്നോട്ട് കടന്നു വരേണ്ടതായിട്ടുണ്ട്. ഈ ഒരു പരിശീലന പരിപാടിയെ നിങ്ങൾ അത്തരത്തിൽ ഒരു അധ്യാപകനായിട്ട് എത്ര വർഷം നമുക്ക് സർവീസ് ഉണ്ട്, അത്രയും കാലം ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ ഐ ടി നമ്മുടെ കൂടെ ഉണ്ടായേ പറ്റും. അപ്പോൾ ഈ സ്കൂൾ വിക്കി അപ്ഡേഷൻ എന്ന് മാത്രമല്ല ഒരു മികച്ച ഐ ടി പരിശീലനം കൂടിയായി ഇതിനെ മാറ്റേണ്ടത്. അതിനുവേണ്ട എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. കൂത്താട്ടോളത്തുനിന്ന് മറ്റൊരു വ്യത്യസ്ത വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം.